ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി പരിപ്പുവടയാണ്. ഞാനിപ്പോൾ ഒരു കപ്പ് പരിപ്പെടുത്ത് വെള്ളത്തിൽ 2 മണിക്കൂർ കുതിർത്തി വെച്ചിരിക്കുന്നതാണിത്. അപ്പം അത്യാവശ്യം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും പരിപ്പുവട ഉണ്ടാക്കുമ്പോൾ എന്താ ഈ പരിപ്പ് 1 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി എടുക്കണം. ഞാനിപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് പരിപ്പെടുത്ത് മാറ്റി വെക്കേണ്ടതുണ്ട്. ഇത് ലാസ്റ്റ് നമുക്ക് എല്ലാ ചേരുവയും കൂടി ഇട്ടതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പരിപ്പെടുത്ത് മാറ്റി വെക്കാം. അതിനുശേഷം ബാക്കിയുള്ള പരിപ്പെടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നല്ല തരിയായിട്ട് തന്നെ അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ ആവേണ്ട കാര്യമില്ല. കാരണം പരിപ്പട എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടണം. നമുക്ക് പരിപ്പൊക്കെ ഇടയിൽ കടിക്കാനൊക്കെ കിട്ടും. അപ്പോൾ പേസ്റ്റ് രൂപത്തിൽ അടിക്കേണ്ട. നമ്മൾ അടിക്കുമ്പോൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കാതെ നമ്മൾ അടിച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടില്ല. പിന്നെ നമുക്കത് വെളിച്ചെണ്ണയിലിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ആകെ വിണ്ടു പോവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. അത്യാവശ്യം തരി തരി ആയിട്ട് തന്നെ കിട്ടണം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. കണ്ടോ, അപ്പോൾ ഈ ഒരു അളവിലാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഞാനിപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇനി ശേഷം നമ്മുടെ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ടായിട്ട് ചെറുള്ളിയാണ് കൂടുതൽ പേരും എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സവാള എടുത്തിരിക്കുന്നത്, 1 സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളക് 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഉണക്കമുളക് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയാണ് നമുക്കിതിന് വേണ്ടത്. അപ്പം ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് പച്ചമുളകും ഉണക്കമുളകും ആണ്. പിന്നെ വേപ്പില നന്നായി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് അമർത്തി കുഴച്ച് നല്ല മസാല എല്ലാം എല്ലാവർക്കും പിടിക്കുന്ന രീതിയിൽ നന്നായി കുഴച്ചെടുക്കണം. അപ്പം നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. ചിലർ ഇതിൽ കായപ്പൊടി യൂസ് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കായപ്പൊടി യൂസ് ചെയ്തിട്ടില്ല, അല്ലാതെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പരിപ്പുവടയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വെളിച്ചെണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പരിപ്പുവട ഷേപ്പിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ചെയ്തെടുക്കാൻ പെട്ടെന്ന് തന്നെ പറ്റും. കാരണം എന്ന് വെച്ചാൽ ജസ്റ്റ് റൗണ്ട് ആക്കിയിട്ട് നമ്മുടെ 2 കൈയിൻ്റെയും നടുക്കിട്ടിട്ട് ജസ്റ്റ് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പ് കിട്ടും. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ നന്നായിട്ട് വെളിച്ചെണ്ണ മൂത്തിട്ട് വേണം നമ്മൾ ഇടാനായിട്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു ഇതിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ മൂത്തോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. അതാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതൊന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ അപ്പുറത്തേക്ക് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി മൊരിയിപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് ഒരുപാട് വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് അതൊന്ന് ജസ്റ്റ് മുങ്ങാനുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുള്ളൂ. എപ്പോഴും വെളിച്ചെണ്ണ മൂത്തതിന് ശേഷം മാത്രം നമ്മൾ ഇത് ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഇപ്പോൾ ഈ പരിപ്പുവടയിൽ വെളിച്ചെണ്ണ ഭയങ്കരമായിട്ട് കുടിച്ചിട്ട് നമ്മൾ എടുത്ത് കഴിക്കുമ്പോൾ ഭയങ്കര എണ്ണമയമായിരിക്കും. അതെപ്പോഴും ശ്രദ്ധിക്കുക. നന്നായി മൂത്തതിന് ശേഷം മാത്രം വെളിച്ചെണ്ണയിലോട്ട് നമ്മളുടെ പരിപ്പുവടയ്ക്കുള്ള അതിൻ്റെ കൂട്ടിടുക. ഇപ്പോൾ ഏകദേശം ഇത് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരംന്നോ അല്ലെങ്കിൽ ചായയോടെ കഴിക്കാൻ പറ്റുന്ന, എപ്പോഴായാലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് പരിപ്പുവട എന്ന് പറയുന്നത്. പരിപ്പുവട എന്ന് വെച്ചാൽ ഈ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് പരിപ്പുവട. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു പരിപ്പുവടാസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമ്മൾ പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ബൈ ബൈ.